ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിലെ വീഡിയോസിനൊക്കെ എങ്ങനെയാണ് തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാവും, എന്നാലും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടാലോ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇരുന്നിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും ശ്രദ്ധിക്കേണ്ട. പിന്നെ ഞാൻ ആദ്യം ക്യാൻവ ആപ്പ് വെച്ചിട്ടാണ് കേട്ടോ തംബ്നെയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പിക്സാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പിക്സാർട്ട് ആപ്പ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ തംബ്നെയിലൊക്കെ നമ്മൾ അട്രാക്റ്റീവായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും വ്യൂവേഴ്സ് അത് കണ്ടിട്ട് നമ്മുടെ ആ ഒരു വീഡിയോ വന്ന് കയറി നോക്കും. അപ്പോൾ നമ്മുടെ ചാനലും കുറച്ച് സബ്സ്ക്രൈബേഴ്സും കിട്ടും നമുക്ക്, എന്താ വീഡിയോസിന് കുറച്ച് വ്യൂസും കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ എഡിറ്റ് എ ഫോട്ടോ എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് പോവും. അപ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറ് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. അതിന് താഴെ കണ്ട കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഫിറ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് യൂട്യൂബിൻ്റെ ആ ഒരു റേഷ്യോയിൽ, അതായത് 16:9 എന്നുള്ള ഒരു റേഷ്യോയിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ലോങ് വീഡിയോസൊക്കെ അങ്ങനെയല്ല ചെയ്യാറ്. അപ്പോൾ ആ ഒരു റേഷ്യോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് വെക്കുക. ഇനി നമുക്ക് ഗ്യാലറി പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫോട്ടോസ്, നമ്മളെ വീഡിയോസിന് അനുസരിച്ചുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്യാലറി പോയിട്ട് ആഡ് എ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഗ്യാലറി പോയിട്ടൊന്ന് ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ കട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഫോട്ടോ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ട് ആ കട്ട് ഔട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ താഴെ സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ പേഴ്സൺ എന്നുണ്ടാവും. അപ്പോൾ പേഴ്സണെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യണം, ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ പേഴ്സണെ മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ മായ്ക്കാനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻസ് ഉണ്ട്, എറൈസർ ഉണ്ട്, അതുപോലെ തന്നെ വേറെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്ത് നമുക്കത് പെർഫെക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ഫോട്ടോയ്ക്ക് ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ലാസ്റ്റ് ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചില വീഡിയോസിലൊക്കെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ വൈറ്റ് ബോർഡർ കൊടുത്തിട്ട്, അപ്പോൾ അതുപോലെ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബോർഡറിൻ്റെ തിക്നെസ് നമുക്കിവിടെ കുറയ്ക്കും കൂട്ടുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ആ ഫോട്ടോ അവിടെ ഫിക്സ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമല്ലോ, ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓപ്ഷന് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് എന്താണോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള തംബ്നെയിലാവില്ലേ നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ അതും കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിൽ എങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കാം എന്നുള്ളൊരു ടെക്സ്റ്റാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ നേരെ മുകളിൽ കാണുന്ന ആ വരകളുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഏത് സ്റ്റൈലിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കളറും എല്ലാതും നമുക്ക് അവിടെ മാറ്റാൻ പറ്റും. ഇനി ഞാനതിൻ്റെ താഴെ ഹൗ ഐ എഡിറ്റ് മൈ യൂട്യൂബ് തംബ്നെയിൽ നിന്ന് ഇംഗ്ലീഷിലും കൂടിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ ഞാൻ എളുപ്പത്തിൽ തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൊടുത്തു, അതിൻ്റെ നേരെ താഴെ ഇംഗ്ലീഷിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും കളറും ഒക്കെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതൊക്കെ സെറ്റാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും പിക്ചറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷന്, അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് സ്റ്റൈലൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വയലറ്റ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആക്കുക. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും സൈസും ഒക്കെ കുറച്ചും കൂട്ടിയൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്ത് അതൊക്കെ ഒന്ന് ഫിറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ താഴെ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ യൂട്യൂബിൻ്റെ ഈ ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പലും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒരു ആ സിമ്പലും കൂടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് ഇതിൻ്റെ താഴെ മേലെയായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് താഴെ ഈ തംബ്നെയിലിൻ്റെ താഴെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ആ ഒരു ഇത് എടുത്തിട്ട് ഇതിൻ്റെ മേലെ എളുപ്പത്തിൽ എങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കാം എന്നുള്ള അതിൻ്റെ മേലെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് തംബ്നെയിൽ കൊടുത്തിട്ട് ഒന്നും കൂടിയൊക്കെ അട്രാക്റ്റീവായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ചെയ്യുക. ഇവിടെ ഞാനും ഇതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്.
പിന്നെ എല്ലാ സ്റ്റിക്കറൊന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതിൽ ക്യാഷ് കൊടുത്തിട്ട് പ്രീമിയം അടച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റിക്കറും കിട്ടുള്ളൂ. അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്റ്റിക്കറുകൾ ഇതിൽ കുറച്ചേ ഉള്ളൂ. അത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ യൂട്യൂബിൻ്റെ ആ ഒരു ഇതും കൂടി അവിടെ കൊണ്ടുപോയി വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സ്പീഡ് കൂട്ടി വെച്ച് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിക്കറ് വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കറ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ബൾബിൻ്റെ ആ ഒരു ഐഡിയ, ബൾബ് കത്തുന്ന ആ ഒരു സ്റ്റിക്കറാണ് ഞാൻ ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുമാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാതും ഈ ഒരു ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ കിടക്കുന്നത്. ഫ്രീ ആയിട്ട് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഈ സ്റ്റിക്കറിന്ന് ഒരു വൈറ്റ് ഫ്ലവറും കൂടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മേലെ കാണുന്ന ആ ഒരു ആരോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത് നേരെ നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആയി കിട്ടും. സേവ് ആസ് JPG എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ ഫോട്ടോസിൽ ഇത് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ബൈ.